ഫയർ പവർ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ സൈന്യം. ഒന്നര വർഷത്തിലധികമായി ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് സൈന്യത്തിന്റെ ഈ നിർണായക നീക്കം. ചൈന പ്രവർത്തനം ശക്തമാക്കിയ ലഡാക്കിലും അരുണാചലിലെ പ്രദേശങ്ങളിലുമാണ് ഇന്ത്യ വിപുലമായ ആയുധവിന്യാസം നടത്തുന്നത്. പീരങ്കിത്തോക്കുകളായ ഒവിസ്റ്ററുകളാണ് ഇന്ത്യൻ അതിർത്തിയിലെ ആയുധങ്ങളിൽ പ്രധാനി. ചൈനീസ് അതിർത്തിയിലെ പ്രതിരോധത്തിന് കൂടുതൽ M777 ഒവിസ്റ്ററുകൾ വിന്യസിക്കുവാനാണ് സൈന്യം ശ്രമിക്കുന്നത്. പർവ്വതങ്ങളിലും മറ്റും അതിവേഗം വിന്യസിക്കാൻ കഴിയുന്ന അൾട്രാലൈറ്റ് ഒവിസ്റ്ററുകളായ M777 നമ്മുടെ സൈന്യത്തിന് മികച്ച ആക്രമണശേഷി നൽകും. 2016 നവംബറിൽ അമേരിക്കയുമായുള്ള ഒരു കരാർ വഴി 145 ഒവിസ്റ്റർ തോക്കുകൾ ഇന്ത്യ ഓർഡർ ചെയ്തിരുന്നു. $750 മില്യൺ ചെലവ് വരുന്നതാണ് ഈ കരാർ. ഇതിന്റെ ഭാഗമായി 89 ഒവിസ്റ്ററുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 56 ഒവിസ്റ്ററുകൾ 2022 ജൂണോടെ സൈന്യത്തിന് ലഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ശേഷിക്കുന്ന ഒവിസ്റ്ററുകൾ പ്രാദേശികമായി നിർമ്മിക്കുവാൻ നീക്കമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മഹീന്ദ്ര ഡിഫൻസുമായി സഹകരിച്ചാവും ഒവിസ്റ്ററുകളുടെ ഈ പ്രാദേശിക നിർമ്മാണം പൂർത്തിയാക്കുക. 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ശക്തമായ പീരങ്കിത്തോക്കാണ് M777. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റു പീരങ്കിത്തോക്കുകളെ അപേക്ഷിച്ച് ഭാരം വളരെ കുറവായതിനാലാണ് ഇത് സാധ്യമാകുന്നത്. അതായത് ഇന്ത്യയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾക്കും മറ്റും ഇവയെ എളുപ്പത്തിൽ വഹിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. കൂടുതൽ M777 ഒവിസ്റ്ററുകൾ കൂട്ടിച്ചേർക്കുന്നത് സൈന്യത്തിന് വലിയ ഉത്തേജനം നൽകുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് അംഗമായ ലഫ്റ്റനന്റ് ജനറൽ SL നരസിംഹൻ പറഞ്ഞു. അതിർത്തിയുടെ ഇരുവശത്തുമുള്ള സൈനിക പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, നിരീക്ഷണം, യുദ്ധതന്ത്രങ്ങൾ എന്നിവയിലൂടെ ലഡാക്കിലെയും അരുണാചൽ പ്രദേശിലെയും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും ചൈനയും തങ്ങളുടെ നിലപാട് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സേനകൾക്കും വിപുലമായ ആയുധങ്ങളുടെ അകമ്പടിയോടെ ഇപ്പോഴും 50,000 മുതൽ 60,000 വരെ സൈനികർ വീതമുണ്ട്. ലഡാക്കിലെ സംഘർഷം തണുപ്പിക്കുന്നതിനായി ഒക്ടോബർ 10 നടന്ന 13-ാം റൗണ്ട് സൈനിക ചർച്ചയിൽ ഇന്ത്യൻ സൈന്യം നൽകിയ നിർദ്ദേശങ്ങൾ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അംഗീകരിച്ചില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ചൈനയുടെ പക്ഷം യോജിച്ചില്ലെന്നും മുന്നോട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകാൻ സാധിച്ചില്ലെന്നുമാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത്. ചൈനയുടെ ഭാഗത്തു നിന്നും സമാധാനപരമായ നടപടികൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ സൈനിക ആയുധ വിന്യാസവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്.